അപ്പം ഞാൻ ഇന്നിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്ത നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കളക്ഷൻസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കളർ വന്നേക്കുന്നത് പേർപ്പിൾ കളറാണ്, ഡാർക്ക് ബ്ലൂയിഷ് പേർപ്പിൾ കളറിലാണ് ഈ കളർ ഇത് വന്നേക്കുന്നത്. സെമി സിൽക്ക് ഫാബ്രിക് അല്ലെങ്കിൽ കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് ഈ ഒരു സെറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള നെക്ക് പാറ്റേണാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് പാറ്റേൺ ചെയ്യാം. അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് പറയുന്നുണ്ടായിരുന്നു ബോട്ട്നെക്ക് അല്ലാതെ ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെയൊക്കെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഒത്തിരി പേര് ചോദിക്കാറുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഈ തവണ ഇച്ചിരി കൂടെ ഡീപ്പായിട്ടുള്ള നെക്കിലാണ് ഇത് ചെയ്തേക്കുന്നത്. ബോട്ട്നെക്ക് പാറ്റേണിലോ ക്രൂ നെക്ക് പാറ്റേണിലോ അല്ലെങ്കിൽ ഓപ്പൺ നെക്കിലോ ഒക്കെ ചെയ്തെടുക്കാൻ പാടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് 3.5 ഇഞ്ചിനകത്താണ്. അപ്പം 4 ഇഞ്ച് വരെയുള്ള 4.5 വരെയുള്ള ഇഞ്ചിൽ നെക്കിൽ ചെയ്യാൻ പാടാണ് ഈ ഡിസൈൻ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻസ് വന്നേക്കുന്നത് മെയിനായിട്ട് യോക്ക് പോർഷൻ്റെ, അതായത് നെക്കിൻ്റെ പോർഷൻ്റെ സെൻറ്ററിൽ ഒരു ബഞ്ച് ഓഫ് ലോക്കറ്റിൻ്റെ ഒരു ബഞ്ച് പോലത്തെ ഒരു ലുക്കിൽ വരത്തക്ക രീതിയിലാണ് ലോക്കറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ സ്ലിറ്റിൻ്റെ പോർഷനിൽ പോക്കറ്റ് വരുന്ന സ്ലിറ്റ് പോർഷൻ്റെ അവിടെയും ഒരു ഡിസൈൻ ബഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തും, അതായത് നമ്മുടെ വെയ്സ്റ്റ് ലൈനിൻ്റെ അവിടെ, വെസ്റ്റിൻ്റെ അവിടെയും ഒരു ബഞ്ച് ഡിസൈനായിട്ട് തന്നെ ഡിസൈൻ ചെയ്തായിരുന്നു. സ്ലീവ്സിൻ്റെ അറ്റത്തും അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന സെയിം കളർ നോട്ടിലെ ഫ്രഞ്ച് നോട്ട്സ് മാത്രമാണ് അതിൻ്റെ ഡിസൈൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. ബാക്ക് വ്യൂ വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ്, പ്ലെയിൻ ലുക്കിലാണ് എൻ്റെ ബാക്ക് ചെയ്തിരിക്കുന്നത്. ഞാനൊരു സ്ലിറ്റ് ടോപ്പിനും കൊടുത്തിട്ടാണ് എൻ്റെ നെക്ക് ഫിനിഷിംഗ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് നമ്മുടെ വെബ്സൈറ്റിൽ DN229 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഈ അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്താൽ മതി. www.aham.store എന്നാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും കളർ ചേഞ്ച്, ബൾക്കായിട്ട് നിങ്ങൾക്ക് കളർ ചേഞ്ച് ഒക്കെ ചെയ്തു തരണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും. കളർ അവൈലബിലിറ്റി നോക്കിയിട്ടായിരിക്കും എത്ര ടൈമിനുള്ളിൽ ചെയ്തു തരാൻ പറ്റും എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെറ്റ്സ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കുർത്തീസിൻ്റെ മെഷർമെൻറ്റ്സ് ഏത് സൈസ് കുർത്തയാണ് നിങ്ങൾ നോർമലി എടുക്കാറുള്ളത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈനേഴ്സ് അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിന്ന് അയച്ചു തരുന്നതായിരിക്കും. ടോപ്പ് വന്നേക്കുന്നത് പ്ലെയിൻ ടോപ്പിൽ സെൻറ്റർ പോർഷനിൽ ഒരു ബൂട്ടേ ഉണ്ടാവും. 4.5 ഇഞ്ച് വരെയുള്ള നെക്ക് ലൈനിൽ ചെയ്യാം. ഇതിൻ്റെ ഇവിടെ ഇതിനകത്ത് വന്നിരിക്കുന്ന വർക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചല്ല ഫ്ലവേഴ്സ്, മോവ് കളറിലുള്ള ചൊല്ലയും പീച്ച് കളറിലുള്ള ഫ്ലവേഴ്സും ബ്ലൂ കളറിലുള്ള ചൊല്ലയും ലൈറ്റ് ബ്ലൂ, പീകോക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂമിലുള്ള കോമ്പിനേഷൻ, ഗ്രേ ആൻഡ് സ്കൈ ബ്ലൂ കോമ്പിനേഷനിലാണ് അതിൻ്റെ ഫ്ലവേഴ്സ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ജാൽ ഡിസൈൻസ് കൊടുത്തേക്കുന്നത് ബ്രൗണും ഒലിവ് ഗ്രീനും ഷെയ്ഡ് കോമ്പിനേഷനിലാണ്. ബ്രൗണും ഒലിവ് ഗ്രീൻ ഷെയ്ഡ് കോമ്പിനേഷനിലാണ് അതിൻ്റെ ജാൽ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് പിപ്സായിട്ട് ബ്രൗണും ഒലിവ് ഗ്രീൻ കളേഴ്സിൻ്റെയും ഇതാണ് കൊടുത്തേക്കുന്നത്. സ്ലീവ്സിൽ കൊടുത്തേക്കുന്നതും ബ്രൗണും ഒലിവ് ഗ്രീൻ കളറിലെയും പിപ്സ് തന്നെയാണ്. അപ്പം ഈ സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക. www.aham.store എന്നാണ് വെബ് പേജിൻ്റെ ലിങ്ക് വരുന്നത്. പർച്ചേസ് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഇവിടുന്ന് ഡെസ്പാച്ചും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസുമായിട്ട് കാണാം. ഹാൻഡ് വർക്ക് ചെയ്തതും മെഷീൻ വർക്ക് ചെയ്തതുമായിട്ടുള്ള കളക്ഷൻസ് കാണാം. വീണ്ടും കാണാം. നമ്മുടെ പേജ് ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. വീണ്ടും കാണാം അടുത്തൊരു കളക്ഷനുമായിട്ട്. അതുവരേക്കും നന്ദി, നമസ്കാരം.